പൗരത്വ നിയമത്തിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കിയതും നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ ക്രൂരമായി നേരിട്ടതും മുസ്ലിം ലോകരാജ്യങ്ങളും ചർച്ചയാക്കുകയാണ്. നേരത്തെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ തനിക്ക് കിട്ടുന്ന സ്വീകാര്യതയിൽ അസൂയ തോന്നിയാണ് പ്രതിപക്ഷം മുസ്ലിങ്ങളെ തെരുവിലിറക്കാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന മോദിയുടെ പരാമർശം വന്നതിന് ശേഷമാണ് IOC പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഇത് മോദിക്ക് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു. ഇപ്പോഴുതാ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങളും. സൗദി അറേബ്യയാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത്. മുസ്ലിം രാജ്യങ്ങളുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കശ്മീർ വിഷയം ചർച്ച ചെയ്യാനാണ് യോഗമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആലുസോദ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയ വേളയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാശ്മീർ വിഷയത്തിൽ സൗദി ഇടപെടുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുമോ എന്ന ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതുവരെ കാശ്മീർ വിഷയത്തിൽ അകലം പാലിച്ചിരുന്ന സൗദി അറേബ്യ പാകിസ്ഥാന്റെ സമ്മർദ്ദം മൂലമാണ് IOC യോഗം വിളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സൗദിയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് കശ്മീർ വിഷയത്തിൽ സൗദിയിൽ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മലേഷ്യയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മുസ്ലിം നേതാക്കളുടെ യോഗത്തിൽ സൗദിയുടെ ആവശ്യം പരിഗണിച്ച് പാകിസ്ഥാൻ പങ്കെടുത്തിരുന്നില്ല. മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് വിളിച്ചേർത്ത മുസ്ലിം നേതാക്കളുടെ യോഗത്തിൽ പാകിസ്ഥാൻ പങ്കെടുക്കരുതെന്ന് സൗദി ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ഇതിന് പകരമായാണ് സൗദിയോട് പ്രത്യേക യോഗം വിളിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളും വരുന്നത്. ഇതുപ്രകാരമാണ് കാശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു കഴിഞ്ഞ ആഴ്ച മലേഷ്യൻ മുസ്ലിം നേതാക്കളുടെ യോഗം വിളിച്ചത്. ഇതിൽ സൗദിയും പാകിസ്ഥാനും പങ്കെടുത്തിരുന്നില്ല. ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ തുർക്കി പ്രസിഡന്റ് എർദോഗാനും യോഗത്തിലെത്തിയ പ്രമുഖനാണ്. അതേസമയം കാശ്മീർ വിഷയത്തിൽ ഇതുവരെ ഇടപെടാത്ത രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയുമായുള്ള ബന്ധം പതിവുപോലെ തുടരുമെന്നാണ് സൗദി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കാശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമോ എന്നാണ് ആശങ്കകൾ വരുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് August 5. മുസ്ലിം രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടണമെന്ന പാകിസ്ഥാൻ പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വിഷയത്തിൽ അകലം പാലിക്കുകയാണ് ഉണ്ടായത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC പിന്തുണ ലഭിക്കാത്തത് പാകിസ്ഥാന് അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മലേഷ്യയിലെ യോഗം നടന്നത്. ഇതിന് ബദലായി സൗദി യോഗം വിളിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു. യോഗത്തിൻ്റെ തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത് പാകിസ്ഥാനും മലേഷ്യയും തുർക്കിയുമാണ്. ഇറാനും സൗദിയും UAE ഇന്ത്യയെ കുറ്റപ്പെടുത്താനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പാകിസ്ഥാൻ്റെ കടുത്ത നീക്കങ്ങൾ സൗദി ഇടപെട്ട് തടഞ്ഞുവെന്നും വാർത്തകൾ വന്നിരുന്നു. മലേഷ്യയിലെ യോഗത്തിൽ ഇറാനും തുർക്കിയും ഖത്തറും പങ്കെടുത്തത് പ്രധാനമായ വാർത്തകളായിരുന്നു. പാകിസ്ഥാന് പുറമെ ഇന്തോനേഷ്യയും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തതിൻ്റെ സൂചനയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുർക്കി പ്രസിഡന്റ് സൗദിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സൗദിയിൽ നടക്കുന്ന യോഗത്തിൽ ഇന്ത്യയിലെ പൗരത്വ നിയമ ഭേദഗതിയും ചർച്ചയാകുമെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ സംഭവങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയാക്കുമെന്നും ഇന്ത്യക്കെതിരെ വികാരം വളർത്തുമെന്നും പാകിസ്ഥാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാശ്മീർ വിഷയത്തിൽ മറ്റൊരു കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാൻ അമേരിക്ക രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഇന്ത്യ നിലപാടറിയിച്ചതോടെ പിന്മാറുകയായിരുന്നു. കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയിരിക്കുകയുമാണ്. ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിലുള്ളത്. ലഡാക്കിൽ കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുകയും ചെയ്യും. അതേസമയം കാശ്മീർ സുരക്ഷാ ചുമതല കേന്ദ്രത്തിനായിരിക്കും. പൗരത്വ ഭേദഗതി നിയമം, ബാബറി മസ്ജിദ് എന്നീ വിഷയങ്ങളിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യൻ മുസ്ലിങ്ങളെ ന്യൂനപക്ഷമായി ബാധിക്കുന്ന ഈ വിഷയങ്ങൾ നിരീക്ഷിച്ച് വരികയാണെന്നും OIC നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതോടൊപ്പം ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും മുസ്ലിം പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും OIC ഓർഗനൈസേഷൻ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് OIC പ്രതികരിച്ചത്. ഇപ്പോൾ സൗദിയുടെ നേതൃത്വത്തിൽ രാജ്യങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങുകയാണെങ്കിൽ മോദി സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനമായ കാര്യം. മുസ്ലിം രാജ്യങ്ങളുടെ രൂക്ഷ പ്രതികരണം ഉണ്ടാവുകയും മറ്റ് രാജ്യാന്തര നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പാടെ ഇല്ലാതാക്കുന്നതിനും അത് വഴിതെളിക്കുമെന്നും ആശങ്കപ്പെടുന്നവരുമുണ്ട്. പാകിസ്ഥാനൊപ്പം നിലകൊള്ളാൻ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള ഇന്ത്യയുടെ ആഭ്യന്തര ഇടപെടൽ മോശമാകുന്നത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഇന്ത്യയെ വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള ഇടയാണ് നൽകുന്നത്. രാജ്യം മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി നിൽക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ പോയാൽ ഉണ്ടാകുക എന്നതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല.